പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി അല്ലെങ്കിൽ ബി ടെക് എം ബി എ ഏത് കോഴ്സ് കഴിഞ്ഞവർക്കും തൊഴിലില്ലാതെ നിൽക്കുന്നവർക്ക് പറയാൻ ഒറ്റ കാരണം അവസരങ്ങളില്ലത്രേ. പ്രത്യേകിച്ച് ഈ കൊറോണ അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയത്രേ. എന്നാൽ ഓർക്കുക, അല്പമൊന്ന് ആത്മാർത്ഥതയോടെ ശ്രമിച്ചാൽ, കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ ഒട്ടനവധി അവസരങ്ങളാണ് എല്ലാ രംഗത്തു നിന്നും ഉള്ളവർക്കുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് വന്ന് പരിഭവം പറഞ്ഞു, മോൻ എം ബി എ കഴിഞ്ഞതും കൊറോണ വന്നു, അവസരങ്ങളൊന്നുമില്ലാതെയായി, ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നു എന്ന്. അവസരങ്ങളില്ല എന്ന് പറഞ്ഞ ഈ അച്ഛനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ദിവസം തന്നെ ഞാൻ കണ്ടെത്തി കൊടുത്ത 17 എം ബി എ അവസരങ്ങളാണ് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തത്. അതുകൂടാതെ ഡിഗ്രിക്കാരെ വൻതോതിൽ റിക്രൂട്ട് ചെയ്യുന്ന 5 മെഗാ റിക്രൂട്ട്മെൻറ്റുകളെക്കുറിച്ചും ITക്കാർക്കുള്ള 5 റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകളെക്കുറിച്ചുമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവസരങ്ങൾ ഉണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ തൊഴിലവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം, എവിടെ നിന്ന് മനസ്സിലാക്കാം, അതിന് അനുയോജ്യമായ 8 മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ ബ്രിജേഷ്, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താനുള്ള 8 മാർഗങ്ങൾ ഇവയാണ്. അതിൽ 4 മാർഗങ്ങൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിക്കാം. പിന്നീട് അധികമാരും ഉപയോഗിക്കാൻ ശ്രമിക്കാത്ത മറ്റ് മാർഗങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. ആദ്യത്തേത് ജോബ് പോർട്ടലുകൾ എന്നുള്ളതാണ്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ജോലി തേടാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ജോബ് സൈറ്റുകളായിരിക്കും. ഈ നൗക്കരി, മോൺസ്റ്റർ, ടൈംസ് ജോബ് പോലെ രാജ്യത്തെ പ്രമുഖ ജോബ് പോർട്ടലുകൾ കൂടാതെ ഇൻഡീഡ് അല്ലെങ്കിൽ OLX പോലെയുള്ള സൈറ്റുകളിലൂടെ പ്രാദേശിക തൊഴിൽ അവസരങ്ങളും കണ്ടെത്താം. കേരളത്തിലെ അവസരങ്ങൾ കണ്ടെത്താനായിട്ട് എൻ്റെ ജോബ് പോർട്ടൽ jobsbridge.com ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ടെക്നോപാർക്ക്, ഇൻഫോപാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താൻ അതുമായി ബന്ധപ്പെട്ട ജോബ് പോർട്ടലുകൾ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ജോബ് പോർട്ടലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ജോബ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ആ ഡാറ്റാബേസ് ഉപയോഗിച്ച് പല തട്ടിപ്പ് കമ്പനികളും സ്പാം മെസ്സേജസ് അല്ലെങ്കിൽ തട്ടിപ്പ് ജോബ് ഓഫറുകൾ നമുക്ക് അയക്കും എന്നുള്ള കാര്യം ഓർക്കുക. മാരുതി അല്ലെങ്കിൽ L&D അല്ലെങ്കിൽ ഇൻഫോസിസ്, വിപ്രോ, ഇങ്ങനെ പല പേരുകളിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സെലക്ഷൻ ലെറ്റർ ലഭിച്ചേക്കാം. എന്നാൽ ഒരു ഇൻ്റർവ്യൂ പോലും നടത്താതെ നമുക്ക് ലഭിക്കുന്ന ഇത്തരം ഫേക്ക് ഓഫറുകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തൊഴിൽ തട്ടിപ്പുകൾ മനസ്സിലാക്കുവാൻ ഞാൻ മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെറുതെ ഈ ജോബ് പോർട്ടലിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ വിസിബിലിറ്റി അവിടെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട കീവേഡുകൾ ധാരാളമായി ആ പ്രൊഫൈലിൽ ഉപയോഗിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു എംപ്ലോയർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈല് മുൻപന്തിയിൽ നിൽക്കുവാൻ ഇടയാകും. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ജോബ് പോർട്ടലുകളിലൊക്കെ രജിസ്ട്രേഷൻ സൗജന്യമാണ് എന്നുള്ള കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പണം അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് നിരാകരിക്കാം. സോഷ്യൽ മീഡിയ എന്നതാണ് തൊഴിൽ തേടാൻ ഉപയോഗിക്കാവുന്ന മറ്റൊരു മികച്ച മാർഗം. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങി മിക്കവാറും എല്ലാ സോഷ്യൽ മീഡിയകളിലും ഒട്ടനവധി ജോബ്സ് ഗ്രൂപ്പുകളുണ്ട്. ഇവ കണ്ടെത്തി ഉപയോഗിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, എനിക്ക് തന്നെ 120 വാട്സാപ്പ് ജോബ് ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ ടെലഗ്രാമിലും ജോബ്സ് ഗ്രൂപ്പുണ്ട്. അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഇതേപോലെയുള്ള ജോബ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പറായി അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നുമല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മിക്കവാറും ദിവസം വൈകുന്നേരങ്ങളിൽ തൊഴിൽ അവസരങ്ങൾ ഞാൻ നൽകാറുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ തന്നെ ജോബ്സ് പാത്വേ എന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ ഈ തൊഴിൽ അവസരങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, ഈ തൊഴിൽ തേടുവാൻ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയയിലെ മാർഗം ലിങ്ക്ഡിൻ എന്നുള്ളതാണ്. ഈ ലിങ്ക്ഡിൻ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കമ്പനികളുടെ HR ടീമുമായി നിങ്ങൾക്ക് കണക്റ്റ് ആകാം. തൊഴിൽ തേടാൻ മറ്റൊരു മാർഗമാണ് ന്യൂസ് പേപ്പറുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. മിക്കവാറും എല്ലാ പ്രമുഖ പത്രങ്ങൾക്കും ബുധനാഴ്ചകളിൽ തൊഴിൽ സപ്ലിമെൻറ്റ് കാണാറുണ്ട്. എന്നാൽ പണ്ടൊക്കെ 8 പേജ് വരെ ഉണ്ടായിരുന്ന സപ്ലിമെൻറ്റ്
ഈ ഓൺലൈൻ മീഡിയകളൊക്കെ ശക്തമായതോടെ ഇപ്പോൾ ഒന്ന് രണ്ട് പേജുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വളരെ അർജൻറ്റായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ട പല കമ്പനികളും പത്രങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ജോബ് സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊന്നാണ് പീരിയോഡിക്കൽസ്. ഈ മനോരമ തൊഴിൽ വീതി അല്ലെങ്കിൽ മാതൃഭൂമി തൊഴിൽ വാർത്ത തുടങ്ങിയവയൊക്കെ എല്ലാ തിങ്കളാഴ്ചകളിലും ലഭിക്കുന്ന തൊഴിൽ പ്രസിദ്ധീകരണങ്ങളാണ്. എന്നാൽ ഇക്കാലത്ത് ഇവയ്ക്കൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം തൊഴിലവസരങ്ങൾക്കായിട്ട് ഒരാഴ്ച കാത്തിരിക്കാതെ എല്ലാവരും ഓൺലൈനിലൂടെ അവ തേടുന്നു. എന്നാൽ ഓർക്കുക, തൊഴിലവസരങ്ങൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് പൊതുമേഖലാ തൊഴിലവസരങ്ങളുടെ കൃത്യമായ അല്ലെങ്കിൽ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കുവാനും അവയ്ക്ക് തയ്യാറെടുക്കുവാനുമൊക്കെ ഈ പ്രസിദ്ധീകരണങ്ങൾ സഹായകരമാകും. ഇനി നമ്മളിൽ പലരും ഗൗരവമായി എടുക്കാത്ത അല്ലെങ്കിൽ വളരെ കാര്യമായി ഉപയോഗിക്കാത്ത ചില തൊഴിൽ തേടുവാനുള്ള മാർഗങ്ങൾ സങ്കേതങ്ങൾ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രന്റിഷിപ്പ്. ഓർക്കുക, ഈ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രന്റിഷിപ്പ് പോലെയുള്ള മാർഗങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രമല്ല പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ലഭ്യമാണ് എന്നുള്ള കാര്യം. പലതിലും സ്റ്റൈഫൻഡും ലഭ്യമാകും. വളരെ കൃത്യതയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെയൊക്കെ ഈ ഇന്റേൺഷിപ്പ് ചെയ്താൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ളവരെ ഫുൾ ടൈം ജോലിക്കായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. ഇന്റേൺശാല പോലെയുള്ള സൈറ്റുകളിലൂടെ പ്രൈവറ്റ് കമ്പനികളിലെ ഇന്റേൺഷിപ്പുകളും AICT അല്ലെങ്കിൽ ബോർഡ് ഓഫ് അപ്രന്റിഷിപ്പ് ട്രെയിനിങ്, അതല്ലെങ്കിൽ apprenticeship.gov.in എന്ന ജോബ് പോർട്ടൽ, അതല്ലെങ്കിൽ കളമശ്ശേരിയിലുള്ള SDC തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കണ്ടെത്താം. ഈ പഠനശേഷം മാത്രമല്ല പഠന സമയത്തും ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഉപയോഗിക്കുക. ഈ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഇന്റേൺഷിപ്പ് പലപ്പോഴും നമുക്ക് നേരിട്ട് ജോലി നേടി തന്നില്ലെങ്കിലും മറ്റ് റിക്രൂട്ട്മെൻറ്റുകൾക്ക് ഒരു പ്രത്യേക പരിഗണന ലഭിക്കുവാൻ ഈ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ഒക്കെ ഇടനാക്കും. എന്നാൽ ഓർക്കുക, ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ പേയ്മെൻ്റ് അങ്ങോട്ട് നൽകിയിട്ടുള്ള ഇന്റേൺഷിപ്പ് സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ എന്നുള്ള കാര്യം. മറ്റൊരവസരം ഹാക്കത്തൺസ് എന്നുള്ളതാണ്. മത്സരങ്ങളിലൂടെ റിക്രൂട്ട്മെൻ്റ് നടത്തുന്ന ഈ ഹാക്കത്തൺ എന്നുള്ളത് ഇന്ന് പല കമ്പനികളും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ രാജകുമാരിമാർക്ക് വീരനായ ഒരു വരനെ കണ്ടുപിടിക്കുവാൻ ചെയ്യുന്നത് പോലെയുള്ള പരിപാടി. കമ്പനികൾ നൽകുന്ന ടാസ്കുകൾ ഒരു നിശ്ചിത സമയത്ത് തന്നെ വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ജോബ് ഓഫേഴ്സ് അവർ നൽകും. കട്ട് ഓഫ് മാർക്കോ അല്ലെങ്കിൽ അരിയർ ഉള്ളതോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഈ ഇൻഫോസിസിൻ്റെ InfyTQ അല്ലെങ്കിൽ TCSൻ്റെ കോഡ്വിറ്റ പോലെയുള്ള ഹാക്കത്തൺസ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ ഓർക്കുക, IT കമ്പനികൾ മാത്രമല്ല ഒട്ടനവധി മേഖലകളിലുള്ള കമ്പനികളും ഇക്കാലത്ത് ഹാക്കത്തണുകൾ നന്നായി ഉപയോഗിക്കാറുണ്ട്. ഈ ഹാക്കത്തണുകളുടെ പരിശീലനത്തിനായിട്ട് ഹാക്കർ റാങ്ക് പോലെയുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു മാർഗമാണ് എംപ്ലോയി റെഫറൻസ് ഉപയോഗിക്കുക എന്നുള്ളത്. വിദേശ ജോലികളൊക്കെ കണ്ടുപിടിക്കുവാൻ നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പല കമ്പനികളും ഇന്ന് ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. കമ്പനിയുടെ HR ടീം ആ കമ്പനിയിലുള്ള മുഴുവൻ ജോലിക്കാർക്കും അവരുടെ എംപ്ലോയി റിക്വയർമെൻറ്റുകൾ മെയിൽ അയക്കുകയും നിങ്ങൾക്ക് പരിചയമുള്ളവരെ റെഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ എംപ്ലോയീസ് റെഫർ ചെയ്യുന്നവരിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി വേണ്ടവരെ അവരെ റിക്രൂട്ട് ചെയ്യും. ഇതൊരു വിൻ സിറ്റുവേഷൻ ആണ്. കാരണം കമ്പനിക്ക് പ്രത്യേകിച്ച് പരസ്യ ചെലവൊന്നുമില്ല. അതേസമയം ആ കമ്പനിയിലെ എംപ്ലോയിക്ക് തൻ്റെ പരിചയത്തിലുള്ളവരെ തൻ്റെ കമ്പനിയിലേക്ക് റെഫർ ചെയ്യുവാനായിട്ട് അവർക്ക് ഒരു ജോലി വാങ്ങി നൽകുവാനുള്ള ഒരവസരവും ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കോഴ്സൊക്കെ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അതാത് മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി അവരോട് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പൂർത്തീകരിച്ചുവെന്നും അവർക്ക് നമ്മുടെ റെസ്യൂമേ ഷെയർ ചെയ്യുന്നതിനും ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ആ കമ്പനിയിൽ ഒരു വേക്കൻസി വരുമ്പോൾ അവരൊരു പക്ഷേ നമ്മളുടെ റെസ്യൂമേ റെഫർ ചെയ്തേക്കാം. എന്നാൽ ഓർക്കുക, ഈ എംപ്ലോയി റെഫറൻസ് എന്നത് റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം. ഇതുമാത്രമല്ല, ജോബ് ഫെയറുകൾ അല്ലെങ്കിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂ പോലെയുള്ള മറ്റ് ഒട്ടനവധി മാർഗങ്ങൾ വേറെയുമുണ്ട്. ഇവയൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താം. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തി അതിലൂടെ മികച്ച ജോലിയിലേക്ക് എത്താൻ കഴിയും. ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 300,000 സബ്സ്ക്രൈബേഴ്സ് കടന്നതിലുള്ള നന്ദി ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി ഞങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.